वाक्सीन मे पदाच्च मुदल പ്രമേഹം, വൃക്ക, കരൾ, ഹൃദ്രോഗം തുടങ്ങി 20 തരം രോഗങ്ങളുള്ളവർക്കാണ് മുൻഗണന പ്രകാരം ആദ്യം വാക്സിനേറ്റ് ചെയ്യുന്നത്. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് കുത്തിവെപ്പ് നൽകുക. വാക്സിനേഷനായി 38,982 പേർ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ 16,764 എണ്ണം നിരസിച്ചിട്ടുണ്ട്. വാക്സിൻ അനുവദിച്ചവർക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ സന്ദേശം ലഭിക്കും. ഡോക്ടറുടെ സാക്ഷ്യപത്രം സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഇവർക്ക് പ്രത്യേക സജ്ജീകരണം ഏർപ്പെടുത്തും. രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേക മാർഗ്ഗരേഖയും പുറത്തിറക്കിയിരുന്നു. അപേക്ഷയ്ക്കൊപ്പമുള്ള ഡോക്ടറുടെ സാക്ഷ്യപത്രം പരിശോധിച്ചാണ് അനുമതി നൽകുന്നത്. രോഗവുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളും സമർപ്പിക്കാമെങ്കിലും സാക്ഷ്യപത്രം നിർബന്ധമാണ്. ഇത്തരത്തിൽ രേഖകൾ സമർപ്പിക്കാത്തതോ സ്വീകാര്യമല്ലാത്തതോ ആയ അപേക്ഷകളാണ് തള്ളിയിട്ടുള്ളത്. ജില്ലാതലത്തിൽ രേഖകൾ പരിശോധിച്ച ശേഷമാണ് അർഹരായവരുടെ അപേക്ഷകൾ അംഗീകരിച്ചത്. വാക്സിന്റെ ലഭ്യതയും മുൻഗണനയും അനുസരിച്ച് വാക്സിനേഷൻ കേന്ദ്രം തീയതി, സമയം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് SMS വഴി അറിയിക്കും. വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഇവർക്ക് പ്രത്യേക സജ്ജീകരണവും ഏർപ്പെടുത്തും. അപ്പോയിന്റ്മെന്റ്, SMS, ആധാർ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത തിരിച്ചറിയൽ രേഖ, അനുബന്ധ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. സ്പോട്ട് രജിസ്ട്രേഷൻ അനുവദിക്കില്ല. രണ്ടാം ഡോസിനും ഇവർ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. രണ്ടാം ഡോസിനു വേണ്ടിയും ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ അപേക്ഷകൾ നിരസിച്ചവർക്കും വീണ്ടും രേഖകൾ സഹിതം അപേക്ഷിക്കേണ്ടതുണ്ട്. രോഗങ്ങളുള്ളവർ നിർബന്ധമായും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക തന്നെ വേണം. ലോക്ക്ഡൌൺ കാലത്ത് ആശുപത്രി സന്ദർശനം പ്രയാസകരമാണെന്ന പരാതി ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുമുണ്ട്. എന്തായാലും ഗുരുതര ഹൃദ്രോഗമുള്ളവർ, ഗുരുതരാവസ്ഥയിൽ വളരെ പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും ഒക്കെ ചികിത്സ തേടുന്നവർ, വൃക്ക, കരൾ രോഗം ബാധിച്ചവർ, അവയവമാറ്റം നടത്തിയവർ, ഗുരുതരമായ ശ്വാസകോശമായുള്ള രോഗികൾ, അർബുദ ബാധിതർ, HIV ബാധിതർ, രക്തസംബന്ധമായി ഗുരുതര രോഗങ്ങളുള്ളവർ തുടങ്ങി 20 രോഗാവസ്ഥകളുള്ളവർക്കാണ് ആദ്യ പരിഗണന. അതേസമയം കോവിഡ് പ്രതിരോധ മെഡിക്കൽ ഉപകരണങ്ങൾക്കും മറ്റവശ്യ വസ്തുക്കൾക്കും സർക്കാർ നിശ്ചയിച്ച വിലയിൽ വിൽപ്പന പ്രായോഗികമാകില്ലെന്നാണ് വിലയിരുത്തൽ. നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ സർക്കാർ വിലയ്ക്കാണ് വിൽപ്പന. എന്നാൽ സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് വിൽപ്പന നടത്താനാകില്ലെന്ന് സ്വകാര്യ മെഡിക്കൽ സ്റ്റോർ ഉടമകൾ പറയുകയാണ്. പഴയ സ്റ്റോക്ക് തുടരുന്നതാണ് പ്രധാന കാരണം. ഇത് കൂടുതൽ തുകയ്ക്ക് വാങ്ങിയതാണ്. സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ കൂടിയ മൊത്തവിലയ്ക്ക് വാങ്ങി സൂക്ഷിച്ചവയാണ് അധികവും. അതുകൊണ്ട് തന്നെ അവ കുറഞ്ഞ വിലയ്ക്ക് വിറ്റാൽ വലിയ നഷ്ടം സഹിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ച വിലയേക്കാൾ അല്പം കൂടിയ വിലയ്ക്ക് വാങ്ങിയതാണെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നിശ്ചയിക്കപ്പെട്ട കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുകയാണെന്ന് നീതി സ്റ്റോർ അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇനി മുതലുള്ള വാങ്ങലുകളിൽ മൊത്തവില കുറയുമെന്നാണ് കരുതുന്നതെന്നും അവർ വ്യക്തമാക്കി. സർജിക്കൽ മാസ്കുകൾ 4 രൂപ മുതൽ 5 രൂപ വരെ മൊത്തവില നൽകിയാണ് വാങ്ങിയിട്ടുള്ളത്. അതാണ് അതിലും കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ വിൽക്കണമെന്ന് സർക്കാർ പറയുന്നത്. N95 മാസ്ക് 22 രൂപയ്ക്ക് വിൽക്കണമെന്നാണ് നിർദ്ദേശം. N95 അതിലും കുറഞ്ഞ വിലയ്ക്കും ലഭ്യമാണ്. എന്നാൽ അത് യഥാർത്ഥ N95 ആകണമെന്നില്ല. ഗുണനിലവാരമുള്ള കമ്പനികളുടെ N95 മാസ്കുകൾ 40 രൂപ വരെ മൊത്തവിലയ്ക്ക് വാങ്ങി വെച്ചവരുണ്ട്. ഇതെല്ലാം പ്രതിസന്ധിയാണ്. ഗ്ലൗസുകൾ 20 മുതൽ 25 തോതിലാണ് ഇപ്പോൾ കടകളിൽ വിൽക്കുന്നത്. സർക്കാർ വില 5.75 രൂപയാണ്. ഈ വിലയ്ക്ക് മൊത്ത കച്ചവടക്കാരിൽ നിന്ന് ലഭിച്ചാൽ വിൽക്കാൻ തയ്യാറാണെന്ന് വ്യാപാരികൾ പറയുന്നു. കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരുമ്പോൾ ചൈനീസ് എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങൾ മാർക്കറ്റിലേക്ക് എത്തുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് മെഡിക്കൽ സ്റ്റോർ നടത്തിപ്പുകാർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.